ഇടുക്കി പഴയരിക്കണ്ടത്ത് നിർദ്ധന കുടുംബം അന്തിയുറങ്ങാൻ വീടില്ലാതെ പുഴയോരത്ത് ഭീരിയോടെ കഴിയുമ്പോൾ അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ക്യാൻസർ രോഗിയായ പഴയരിക്കണ്ടം പുളിക്കക്കുന്നിൽ ഹരീഷ് കുമാറാണ് പുഴയോരത്തെ പടുത ഷെഡിൽ അന്തിയുറങ്ങുന്നത്. ക്യാൻസർ രോഗിയായ ഹരീഷ് കുമാറും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന പിതാവ് വാസു നാരായണനും ഭാര്യ അമ്പിളിയും മകനുമാണ് ഈ കുടുംബത്തിലുള്ളത്. കഴിഞ്ഞ വർഷം പഴയരിക്കണ്ടം പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഷെഡിൽ വെള്ളം കയറി വീട്ടുസാധനങ്ങൾ മുഴുവൻ ഒഴുകിപ്പോയിരുന്നു. സുരക്ഷിതമായ വീടില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരുന്നാണ് ഹരീഷും കുടുംബവും നേരം വെളുപ്പിക്കുന്നത്. ജില്ലാ കളക്ടർക്കുൾപ്പെടെ മുഴുവൻ അധികൃതർക്കും അപേക്ഷ നൽകിയെങ്കിലും ഹരീഷിനായി ഇനിയും ഒരു വീട് ലഭിച്ചിട്ടില്ല. വീട് പോലുമില്ല. ഞങ്ങൾ അപേക്ഷ എല്ലാം കൊടുത്തിട്ട് ഇതുവരെയായിട്ടും വീട് തന്നില്ല, കിട്ടിയില്ല. ഇത്ര നാളും പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ എല്ലാം ആയിട്ടുണ്ടായിട്ട് അറിയിക്കാം എന്ന് പറയുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും വീട് ലഭിച്ചിട്ടില്ല. അമ്മയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നപ്പോൾ അമ്മയും കയറി ഇറങ്ങി ഒത്തിരി പ്രസം പേരയ്ക്ക് വേണ്ടി അപേക്ഷ ചോദിച്ചു കൊടുത്തതാ. അവർ പറഞ്ഞ ആകുമ്പോൾ അറിയിച്ചേക്കാം, ആകുമ്പോൾ അറിയിച്ചേക്കാം. ഈ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ റോഡ് പുറമ്പോക്കിലാണ് കിടക്കുന്നത്, തൊട്ടോട് പുറമ്പോക്കിലാണ് കിടക്കുന്നത്. ജീവൻ പണയം വെച്ച ഞങ്ങൾ കിടക്കുന്ന, ഞങ്ങൾക്ക് എങ്ങോട്ടും മാറാൻ സ്ഥല സെന്റ് സ്ഥലമൊന്നും ഇല്ല. അതുകൊണ്ട് ദൈവത്തെ വിട്ട് ഈ കേൾക്കുന്ന ആളുകൾ ഞങ്ങളെ ഒന്ന് മിന്നിയത കുടുംബം സഹായിച്ചു തരണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലും പലതവണ അപേക്ഷ നൽകിയെങ്കിലും സ്വന്തമായി ഭൂമിയില്ല എന്ന കാരണത്താൽ വീട് നൽകാനാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. 10,000 രൂപയോളം ഹരീഷിന് ചികിത്സയ്ക്കായി ഓരോ മാസവും ആവശ്യമുണ്ട്. കീമോതെറാപ്പി ചെയ്യുന്നതിനായി പണമില്ലാത്തതിനാൽ ചികിത്സയും മാസങ്ങളായി മുടങ്ങിയിരിക്കുകയാണ്. ഭാര്യ അമ്പിളി തൊഴിലുറപ്പ് ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിവരുന്നത്. നിരവധി അനർഹർ ഭവന പട്ടികയിൽ ഇടം പിടിച്ച വീട് കരസ്ഥമാക്കിയപ്പോൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി അർഹരായ പല കുടുംബങ്ങളെയും ഒഴിവാക്കിയതായാണ് ആക്ഷേപം. സമീപവാസികളുടെ കാരുണ്യം കൊണ്ടു മാത്രം ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്ന ഈ നിർധന കുടുംബത്തിന് വീട് നൽകുവാൻ അധികൃതരുടെ അനുകമ്പയുണ്ടാവണമെന്നാണ് സമീപവാസികളും ആവശ്യപ്പെടുന്നത്.